നോർമൽ ഡെലിവറി നടക്കുന്നതിന് വേണ്ടി കുഞ്ഞ് പെൽവിസ് ഏരിയയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒമ്പത് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ കുഞ്ഞ് പെൽവിസ് ഏരിയയിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുമാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെൽക്കം ടു ടാലിവി സോങ് ഞാൻ നസ്രീൻ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങളുടെ കുഞ്ഞ് സെഫാലിക് പൊസിഷനിലായിട്ടുണ്ടെങ്കിൽ പോലും പെൽവിസ് ഏരിയയിലേക്ക് ഇറങ്ങി വന്നാൽ മാത്രമേ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഹെഡ് പെൽവിസ് ഏരിയയിൽ എൻഗേജഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നോർമൽ ഡെലിവറി പോസിബിൾ ആയിട്ടുണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡ്യൂ ഡേറ്റ് അടുത്തിരിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ പ്രസവം അടുത്തിരിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും കുഞ്ഞ് പെൽവിസ് ഏരിയയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോയെന്നുള്ളത് മനസ്സിലാക്കേണ്ടത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ അങ്ങനെ കുഞ്ഞ് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണാം ഉറപ്പായിട്ടും നിങ്ങൾക്കിത് ഹെൽപ്പ്ഫുള്ളായിരിക്കും നിങ്ങളുടെ പ്രസവം അടുത്തു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് ഡോക്ടേഴ്സ് ബേബി ഡ്രോപ്പ് ആവുന്നതിനെ കാണുന്നത് അതായത് കുഞ്ഞിൻ്റെ ഹെഡ് പെൽവിസ് ഏരിയയിൽ സെറ്റിൽ ആവുന്നതിനെ കാണുന്നത് അപ്പോൾ എപ്പോഴാണ് ഇതുപോലെ കുഞ്ഞ് ഡ്രോപ്പ് ആവുന്നത് എന്നുള്ളത് നോക്കുവാണെങ്കിൽ പല സ്ത്രീകൾക്കും പല രീതിയിലാണ് അത് ഡിഫറെൻ്റ് ആയിട്ടാണ് ഉണ്ടാവുന്നത് ചിലർക്ക് ലേബർ പെയിന് തുടങ്ങുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ലേബർ പെയിൻ തുടങ്ങി കഴിഞ്ഞിട്ടായിരിക്കും കുഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുന്നത് അല്ലെങ്കിൽ ചിലർക്കാണെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ലേബർ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ കുഞ്ഞ് താഴോട്ട് ഇറങ്ങി വരാറുണ്ട് ആദ്യമായിട്ട് ഗർഭിണിയായിട്ടുള്ളവർക്കാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞ് ഡ്രോപ്പ് ആവുന്നത് ലേബറിൻ്റെ ഒരാഴ്ചകൾക്ക് മുമ്പായിരിക്കും മിക്കവാറും കാരണം അവരുടെ പെൽവിക് മസിൽസ് എല്ലാം ഈ ഒരു ബർത്തിങ് പൊസിഷന് വേണ്ടിയിട്ട് ലേബർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ പ്രിപ്പയർ ആവേണ്ടതായിട്ടുണ്ട് എന്നാൽ ഓൾറെഡി ഒരു ഡെലിവറി കഴിഞ്ഞ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഒക്കെ ഡെലിവറി ആയിട്ടുള്ള സ്ത്രീകൾക്കാണെങ്കിൽ കുഞ്ഞിൻ്റെ കുഞ്ഞിതുപോലെ ഇറങ്ങി വരുന്നത് ലേബറിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പോ അല്ലെങ്കിൽ ലേബറിൻ്റെ തൊട്ട് മുമ്പോ ഒക്കെ ആയിട്ടായിരിക്കാം കാരണം അവരുടെ പെൽവിസ് എന്ന് പറയുന്നത് ഓൾറെഡി ഈ ഒരു ബെർത്തിങ് പ്രോസസ്സിനോട് പ്രിപ്പയർ ആയിട്ടുള്ളതാണ് അവർക്ക് ഒരുപാട് സമയം എടുക്കുന്നില്ല പ്രസവത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ പ്രിപ്പയറാവേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അത് ലേബറിൻ്റെ തൊട്ട് മുമ്പൊക്കെ ആയിട്ടായിരിക്കും കുഞ്ഞ് ഡ്രോപ്പ് ആവുന്നത് സെക്കൻഡ് ഓർ തേർഡ് ഡെലിവറിക്കൊക്കെ ചിലർക്ക് ഇതുപോലെ കുഞ്ഞ് താഴോട്ട് ഇറങ്ങി വന്നാൽ പെട്ടെന്ന് നോട്ടീസ് ചെയ്യാം അല്ലെങ്കിൽ പെട്ടെന്ന് നടക്കുന്നൊരു കാര്യം പെട്ടെന്ന് കുഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്ന പോലെ തോന്നാം അങ്ങനെ സംശയം തോന്നിയിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറെ അടുത്ത് പറയേണ്ടതാണ് കുഞ്ഞ് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ള സംശയം ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഡോക്ടർ പി വി ചെയ്തിട്ടത് കറക്റ്റായിട്ട് നിങ്ങളുടെ ഡെലിവറി ഡേറ്റ് ഏകദേശം എപ്പോഴാവും എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും എല്ലാവരും ഇതുപോലെ കുഞ്ഞ് ഡ്രോപ്പ് ആയത് നോട്ടീസ് ചെയ്യണം എന്നില്ല ചിലർക്കത് മനസ്സിലാവില്ല ചിലർക്ക് കറക്റ്റായിട്ടത് നോട്ടീസ് ചെയ്യാൻ പറ്റും ഇതുപോലെ കുഞ്ഞ് താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ വയറിൽ കുറച്ചുകൂടി സ്പേസ് ചിലർക്ക് ഫീൽ ചെയ്യാറുണ്ട് അതായത് അവരുടെ വയറിൻ്റെ ഒരു മിഡിൽ പോഷനെ കുറച്ചും കൂടി സ്പേസ് ഫീൽ ചെയ്യും പക്ഷേ താഴ്ഭാഗത്ത് പെൽവിരിയെങ്കിൽ കുറച്ച് ടൈറ്റ്നെസ് ഫീൽ ചെയ്യും ചിലർക്ക് ഇത് ഇങ്ങനെ നടക്കുന്ന സമയത്ത് രണ്ട് കാലുകൾക്കിടയിൽ ഒരു വലിയ ബോൾ വെച്ച പോലെ ഒരു ഫീലിങ്ങും ഉണ്ടാവാറുണ്ട് ഇനി നമുക്ക് നോർമൽ ഡെലിവറി നടക്കുന്നതിന് വേണ്ടി കുഞ്ഞ് ഇടുപ്പിലേക്ക് ഇറങ്ങി വന്നോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അല്ലെങ്കിൽ അതിനുവേണ്ടി ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വയറ് കുറച്ച് താഴേക്കായിട്ടുണ്ടാവും നിങ്ങൾ പലർക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഡെലിവറി അടുക്കുന്നതിനോടനുബന്ധിച്ചിട്ട് നിങ്ങളുടെ വയറ് കുറച്ച് താഴേക്ക് ഇറങ്ങി വരുന്നത് പോലെ ഇത് എല്ലാവർക്കും വരണമെന്നില്ല ഓരോരുത്തർക്കും ഓരോ ആണ് ഇനി നിങ്ങളുടെ വയറ് താഴേക്ക് വന്നിട്ടില്ല ഡെലിവറി ഡേറ്റ് ആയിട്ടും എന്ന് കരുതിയിട്ട് നിങ്ങൾ ടെൻഷൻ ടെൻഷനാവേണ്ട ആവശ്യമില്ല പ്രസവത്തിന് തൊട്ട് മുമ്പായിട്ട് വരെ കുഞ്ഞ് താഴേക്ക് ഇറങ്ങി വരാറുണ്ട് പ്രസവത്തിന് വേണ്ടി കുഞ്ഞ് പെൽവിസിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു ലക്ഷണമാണ് പെൽവിക് പ്രഷർ കൂടുക എന്നുള്ളത് അല്ലെങ്കിൽ പെൽവിക് പ്രഷറായിട്ടുള്ള പെയിന് കൂടുക എന്നുള്ളത് കുഞ്ഞ് പെൽവിസ് ഏരിയയിലേക്ക് താഴേക്ക് ഇറങ്ങി വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ കൂടുതൽ പ്രഷർ നിങ്ങൾക്ക് ഫീൽ ചെയ്യും പ്രത്യേകിച്ചും നമ്മൾ നടക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഒരു ഒരു രീതിയിലുള്ള ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു പെയിന് ഫീൽ ചെയ്യും പെൽവിക് ഏരിയയിൽ അതുപോലെ തന്നെ പ്രസവത്തിന് വേണ്ടി ബേബി താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു ലക്ഷണമാണ് പെൽവിക് പെയിൻ എന്ന് പറയുന്നത് ഇങ്ങനെ കുഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ചില സ്ത്രീകൾക്ക് പെൽവിക് പെയിൻ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ഇടുപ്പിലൊരു വേദന ഇടക്കിടക്ക് വല്ലാത്തൊരു വേദന ഫീൽ ചെയ്യാറുണ്ട് ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടുപ്പിലുള്ള ലിഗമെൻസിനൊക്കെ ബേബീൻ്റെ ഹെഡ് വെച്ചിട്ട് പുഷ് ചെയ്യുന്നതുകൊണ്ടാണ് പലർക്കും കുഞ്ഞ് താഴേക്ക് ഇറങ്ങിയെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു ലക്ഷണമാണ് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും നിങ്ങൾക്കറിയാം തേർഡ് ട്രൈമസ്റ്റ് ആകുമ്പോഴത്തേന് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് കാരണം നമ്മളുടെ ഡയഫ്രത്തിനോട് അടുപ്പിച്ചിട്ടായിരിക്കും കുഞ്ഞിരിക്കുന്നത് എന്നാൽ കുഞ്ഞ് പെൽവിസ് ഏരിയയിലേക്ക് ഇറങ്ങി പോകുന്നതിനോടനുബന്ധിച്ചിട്ട് നമുക്ക് ബ്രീത്തിങ് കുറച്ചും കൂടി ഈസി ആയിട്ട് മാറും ഗർഭിണികൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഹെമറോയിഡ് എന്നുള്ളത് അപ്പോൾ ഈ ഒരു തേർഡ്രൈമസ്റ്റ് ആകുമ്പോഴത്തേനും ഹെമറോയിഡ് നന്നായിട്ട് കൂടാറുണ്ട് എന്നാൽ കുഞ്ഞ് പെൽവിസ് ഏരിയയിലേക്ക് ഇറങ്ങി പോകുന്നതിനോട് കൂടിയിട്ട് കുഞ്ഞിൻ്റെ ഹെഡ് റെക്റ്റം ഏരിയയിലും അല്ലെങ്കിൽ പെൽവിസ് ഏരിയയിലുള്ള നെർവസിൽ കൂടുതൽ പ്രഷർ കൊടുക്കുന്നത് കാരണം ഹെമറോയിഡ്സ് കൂടാനുള്ള ചാൻസ് ഉണ്ട് പ്രസവം അടുക്കുന്നതോടനുബന്ധിച്ചിട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹെമറോയിഡ്സ് കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അതായത് പ്രസവത്തിൻ്റെ ഡേറ്റ് അടുപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഹെമറോയിഡ്സ് കൂടുവാണെങ്കിൽ കുഞ്ഞ് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആറാമത്തെ ഒരു ലക്ഷണമാണ് കൂടുതൽ ഡിസ്ചാർജ് കാണും എന്നുള്ളത് പ്രത്യേകിച്ചും കുഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നതുകൊണ്ട് ഏരിയയിലേക്ക് ഇറങ്ങി വന്നതുകൊണ്ട് തന്നെ സെർവിക്സിൽ കുഞ്ഞിൻ്റെ ഹെഡ് കൂടുതൽ പ്രഷർ കൊടുക്കും അപ്പം നിങ്ങൾക്കറിയാം സെർവിക്സിൻ്റെ അറ്റത്തായിട്ട് യൂട്രസിൽ ബാക്ടീരിയ ഒന്നും എൻ്റർ ആവാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒന്നാണ് മ്യൂക്കസ് പ്ലഗ് എന്നുള്ളത് പ്രസവത്തോടനുബന്ധിച്ച് അടുപ്പിച്ചിട്ട് ഈ ഒരു മ്യൂക്കസ് പ്ലഗ് ലോസ് ആവാറുണ്ട് മ്യൂക്കസ് പ്ലഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടയുടെ വെള്ള അല്ലെങ്കിൽ ജെല്ലി പോലത്തെ ഒരു ആണ് അത് വജയിൻ്റെ വഴി പുറത്തേക്ക് പോകും കുഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഡിസ്ചാർജ് കാണും കാണുമെന്നുള്ളതുപോലെ തന്നെ മറ്റൊരു ലക്ഷണമാണ് നിങ്ങൾക്ക് എപ്പോഴും മൂത്ര ഒഴിക്കാനുള്ള ടെൻഡൻസി കൂടും എന്നുള്ളത് പ്രഗ്നൻസി ആയിട്ടും എപ്പോഴും യൂറിനേറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കൂടുതലാണെങ്കിലും ഈ ഒരു കുഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അത് വളരെയധികം കൂടും എന്നുള്ളതാണ് ഇതിന് കാരണം കുഞ്ഞ് പെൽവിസ് ഏരിയയിലേക്ക് ഇറങ്ങി വന്ന് കുഞ്ഞിൻ്റെ തല കൂടുതലായിട്ട് ബ്ലാഡറിൽ പ്രഷർ കൊടുക്കുന്നതുകൊണ്ടാണ് കുഞ്ഞ് പെൽവിസ് ഏരിയയിലേക്ക് ഡ്രോപ്പ് ആവുന്നതോട് കൂടിയിട്ട് നമ്മുടെ ബാക്കിൽ കൂടുതൽ അല്ലെങ്കിൽ ബാക്കിലുള്ള മസിൽസിൽ കൂടുതൽ പ്രഷർ കൊടുക്കുന്നത് കാരണം നമുക്ക് ബാക്ക് പെയിന് ഈ ഒരു ഡെലിവറിനോ അടുപ്പിച്ചിട്ട് കൂടാനുള്ള സാധ്യതയുണ്ട് ഇതും കുഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലക്ഷണമാണ് കേട്ടോ പ്രഗ്നൻസിയിൽ ഒട്ടുമിക്ക സ്ത്രീകളും അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടാണ് നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ ഹാർട്ട് ബേൺ എന്നുള്ളത് ഇതിന് കാരണം എന്ന് പറയുന്നത് കുഞ്ഞ് കൂടുതലായിട്ട് വയറിൽ പ്രഷർ ചെയ്യുന്നതുകൊണ്ടാണ് എന്നാൽ കുഞ്ഞ് പെൽവിസ് ഏരിയയിലേക്ക് ഇറങ്ങി പോകുന്നതോട് കൂടിയിട്ട് സ്റ്റൊമക്കിലെ പ്രഷർ കുറയുകയും അതുവഴി സ്റ്റൊമക്കിൽ കുറച്ചും കൂടി സ്പേസ് ഉണ്ടാവുകയും നെഞ്ചരിച്ചിൽ കുറയുകയും ചെയ്യും അത് കാരണം നിങ്ങൾക്ക് ഈ കുഞ്ഞ് താഴേക്ക് പെൽവിസ് ഏരിയയിൽ സെറ്റിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വിശപ്പ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ ഈ പറഞ്ഞ ഒമ്പത് ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾക്ക് കുഞ്ഞ് പെൽവിസ് ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഇടുപ്പിലേക്ക് സെറ്റിൽ ആയിട്ടുണ്ടോ ഡ്രോപ്പ് ആയിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി നമുക്ക് നോർമൽ ഡെലിവറി നടക്കുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞ് ഇടുപ്പിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഈ ഒരു ലക്ഷണങ്ങൾ ഒന്നും കാണിക്കാത്ത സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഡ്യൂഡേറ്റ് ആയിട്ടുണ്ട് പക്ഷേ കുഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നിട്ടില്ല ഈ ഒരു ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല സെഫാലിക് പൊസിഷൻ പൊസിഷനാണ് പക്ഷേ ഇടുപ്പിലേക്ക് ഇറങ്ങിയിട്ടില്ല ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്താലാണ് കുഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുന്നത് എന്നുള്ളത് നോക്കാം നമ്മുടെ നാട്ടിൽ സിസേറിയ നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്ന തന്നെ കുഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നിട്ടില്ല എന്നുള്ളതാണ് അതിന് മുമ്പുള്ള സ്കാനിങ്ങിലൊക്കെ കുഞ്ഞിൻ്റെ തല താഴെ തന്നെയാണ് പക്ഷെ പ്രസവത്തിനായിട്ട് കുഞ്ഞ് താഴേക്ക് ഇറങ്ങിയിട്ടില്ല എന്ന് ഡോക്ടേഴ്സ് പലരോടും പറയാറുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളവർ അല്ലെങ്കിൽ സിസേറിയൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞ് താഴേക്ക് ഇറങ്ങിയിട്ടില്ല എന്നൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു എക്സസൈസ് ഞാൻ പറയുന്ന ഈ ഒരു ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുടെ സമ്മത്തോട് കൂടി വേണം കേട്ടോ ഈ എക്സസൈസ് എല്ലാം ചെയ്യാൻ ഇതിൽ പ്രധാനമായിട്ടും നന്നായിട്ട് നടക്കുക എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ സാധാരണ ഡെയിലി ഒരു തേർട്ടി മിനിറ്റ്സ് നടക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ഡ്യൂ ഡേറ്റ് ആയിട്ടും കുഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നിട്ടില്ല അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണിച്ചിട്ടില്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റും കൂടെ എക്സ്ട്രാ നിങ്ങൾ നടക്കണം വാക്കിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രസവത്തിനെ എളുപ്പമാക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു എക്സസൈസാണ് നിങ്ങൾ ഒരുപാട് സ്പീഡിൽ നടക്കണമെന്നില്ല വളരെ പതുക്കെ നടന്നാലും മതി പക്ഷെ നടക്കുന്നതോട് കൂടിയിട്ട് കുഞ്ഞ് താഴേക്ക് ഇറങ്ങി വരാനും സർവീക്സ് ഓപ്പൺ ആവാനും പ്രസവം പെട്ടെന്ന് നടക്കാനും ഒക്കെ ഇത് ഹെൽപ്പ്ഫുള്ളാവും കേട്ടോ അതുപോലെ തന്നെ കുഞ്ഞ് പെൽവിസിലേക്ക് ഇറങ്ങി വരാൻ സഹായിക്കുന്ന മറ്റൊരു ആണ് സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത് ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്നത് പോലെ ഒരു ടെൻ സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ടിരിക്കുക പക്ഷേ നിങ്ങൾ ഈ സ്ക്വാട്ടിംഗ് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കൊ എവിടെങ്കിലും ഇങ്ങനെ കൊളുത്തി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് ആരുടെയെങ്കിലും ഹെൽപ്പ് ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് പിടിക്കാൻ ജനലിൻ്റെ കമ്പിയിലൊക്കെ പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ പിടിച്ചിട്ട് വേണം സ്ക്വാട്ടിങ് ചെയ്യാൻ അതുപോലെ തന്നെ ബർത്ത് ബോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് പെൽവിക് ടീറ്റ് എന്നൊരു എക്സസൈസ് ഉണ്ട് യൂട്യൂബിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താം കാണാം അപ്പോൾ ആ ഒരു എക്സസൈസും ഇതുപോലെ തന്നെ കുഞ്ഞ് താഴേക്ക് ഇറങ്ങി വരാൻ സഹായിക്കുന്ന ഒരു എക്സസൈസാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്